നമസ്കാരം. ട്രൂ ടി വിയിലേക്ക് സ്വാഗതം. സൂരജ് പാലക്കാരനാണ്. പ്രേക്ഷകരെ, കേരളത്തിൻ്റെ മനോഹരമായൊരു ദൃശ്യം കാണിച്ചു തരുന്നതിന് വേണ്ടി വന്നാണ്. കേരളത്തിൽ അഭിമാനിക്കാവുന്ന വിദേശികൾ കേരളത്തിൽ വന്നാൽ ഏറ്റവും കൂടുതൽ വരുന്നൊരു സ്ഥലം അതാണ് നമ്മുടെ കൊച്ചിയിലെ KSRTC സ്റ്റാൻഡ്. നമ്മുടെ കൊച്ചിയിലെ KSRTC സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമായിട്ടുള്ള, അത്രയും നല്ല, എനിക്ക് തോന്നുന്നത് ഇവിടെ പെർഫ്യൂം ഉണ്ടാക്കുന്ന ഒരു കമ്പനി തന്നെ നമ്മുടെ KSRTC സ്റ്റാൻഡിൽ ഉണ്ട്. കാരണം അത്രയും നല്ല സ്മെല്ലാണ് ഇവിടെ. കാരണം വളരെ ഏറ്റവും നല്ല കാര്യമാണ് ഇവിടെ ചെയ്യുന്നത്. KSRTC സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ സാമൂഹ്യ വിരുദ്ധരില്ല, എന്താ പറയുക, മറ്റു തരത്തിലുള്ള ഭിക്ഷക്കാരില്ല, ഇവരെയൊക്കെ സംരക്ഷിക്കുന്നുണ്ട്. ഇവർ KSRTC ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ സംരക്ഷിക്കുന്ന, അമ്മയൊക്കെ സംരക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ KSRTC പുതിയൊരു പദ്ധതിയും കൂടെ തുടങ്ങാൻ പോവുകയാണ്. ഇവിടെ KSRTC കൊച്ചിയിലെ KSRTC ബോട്ട് സർവീസ്, കാരണം ഇതിന് മുമ്പുണ്ടായിരുന്ന ആന്റണി രാജു തുടങ്ങി വെച്ചൊരു കാര്യം ഇനി പ്രിയപ്പെട്ട ഗണേഷ് കുമാറിന് ചെയ്യാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. ഇവിടെ KSRTC സ്റ്റാൻഡിനകത്ത് ഇതുണ്ട്, അത്രയും നല്ല മനോഹരമായിട്ടുള്ള ഒരു കുളം, സ്വിമ്മിംഗ് പൂള്. കാരണം നമ്മുടെ മന്ത്രിമാരിൽ വരുമ്പോൾ, അതൊക്കെ കൊച്ചിയിൽ മിനിസ്റ്റേഴ്സൊക്കെ വരുമ്പോൾ കുളിക്കുവാനായിട്ട് ഇവരിവിടെ ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു കുളം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത്രയും നല്ല മനോഹരമായ സ്ഥലമാണ് ഈ കൊച്ചി KSRTC സ്റ്റാൻഡിൻ്റെ ഉൾവശം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ കൊതുകിനെ ഇവർ സംരക്ഷിക്കുന്നുണ്ട്. കാരണം വളർത്ത മൃഗങ്ങളായ കൊതുകുകളെ ഇവർ സംരക്ഷിക്കുന്നുണ്ട്. അത്രയും വൃത്തിയായിട്ടാണ് ഇവിടെ നമ്മുടെ കൊച്ചിയിലെ KSRTC സ്റ്റാൻഡ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വളർത്ത മൃഗങ്ങളെ നമുക്ക് പലപ്പോഴും ഈ തെരുവ് പട്ടികളെയൊക്കെ വെളിയിൽ വഴിച്ച് ഉപേക്ഷിക്കുന്നതിനെതിരെ ശക്തമായിട്ട് KSRTC സപ്പോർട്ട് എതിർത്തുകൊണ്ട് വളർത്തു മൃഗങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് KSRTC ഉൾവശത്ത് ഉള്ളിൽ വളർത്തു മൃഗ തെരുവ് നായ്ക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്താ ഒരിക്കലും, അതുപോലെ തന്നെ KSRTC ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഈ പറയുന്ന കുളത്തോടനുബന്ധിച്ച് തന്നെ ഇവരൊരു ബാറ് പ്രിയപ്പെട്ട ജനകീയ സർക്കാർ ഒരു ബാർ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് മദ്യപിക്കാം, എല്ലാ സംവിധാനങ്ങളും കൂടി. കാരണം ഇവിടെ കുളമുണ്ട്, ഇവിടെയുള്ള തെരുവ് പട്ടികൾക്ക് കഴിയുവാനായിട്ട് ഒരു സ്ഥലമുണ്ട്. പിന്നെ ഇവരെ പോലെയുള്ള ആളുകൾക്ക് ഇവിടെ സാമൂഹ്യ വിരുദ്ധ ശല്യമില്ല എന്നറിയിക്കുവാനായിട്ട് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലേ. ഉണ്ടോ, അടിപൊളിയാണോ? അടിച്ചോ? അടിക്കില്ല, വലിക്കുവോ? വലിക്കും. നല്ല സ്ഥലമല്ലേ, അടിപൊളിയല്ലേ, സൂപ്പർ ഏരിയ ആണ്. കണ്ടോ, അത്രയും വൃത്തിയായിട്ടുള്ള സ്ഥലമാണ് KSRTC സ്റ്റാൻഡ് എന്ന് പറയുന്നത്. കണ്ടോ, ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ, വിദേശികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നൊരു ദിവസം താമസിച്ചിട്ട് പോകും. അത്രയും നല്ല സ്മെല്ലാണ് ഇവിടെ. വൃത്തിയുള്ള സ്ഥലമാണ് KSRTC. വേണ്ട, അതുപോലെ തന്നെ KSRTC ഉൾവശത്ത് തന്നെ വൃത്തിയുള്ള മറ്റൊരു സ്ഥലമുണ്ട്. അടുത്തൊരു നീന്തൽക്കുളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് KSRTC ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് കുളിക്കുന്നതിന് വേണ്ടി സ്ഥലം. മിനിസ്റ്റേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ കുളിക്കാൻ വേണ്ടിയുള്ള സ്ഥലമാണ്. ഇവിടെ ഒരു കുളം നിർമ്മിക്കാനുള്ള സംവിധാനമാണ് KSRTC ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും വൃത്തിയുള്ള ഒരു സ്ഥലമാണ്, നല്ല മണമാണ് കേട്ടോ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ പെർഫ്യൂം കമ്പനി ഒരെണ്ണം ഇവിടെ തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്ന KSRTC മിനിസ്റ്റേഴ്സൊക്കെ വരുമ്പോൾ ഇവിടെ കുളിക്കാനുള്ള സംവിധാനത്തിന് വേണ്ടിയിട്ട് അകത്തൊരു നീന്തൽക്കുളം ഉണ്ടാക്കിയിരിക്കുന്നു. അതുപോലെ മൃഗസംരക്ഷണത്തിന് വേണ്ടി, തെരുവ് നായ്ക്കളെ വളർത്തുന്നതിന് വേണ്ടി KSRTC ഇവിടെ ഒരു പട്ടികളെ വളർത്തുവാൻ വേണ്ടി ഒരു ചെറിയ സംവിധാനം, അവർക്ക് റെസ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള സംവിധാനം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. വൈകുന്നേരങ്ങൾ സാമൂഹ്യ വിരുദ്ധരെന്ന് പറഞ്ഞ് നിങ്ങൾ വിളിച്ച് കളിയാക്കുന്നവർക്ക് വേണ്ടി മദ്യപിക്കുവാനായിട്ട് KSRTC അകത്ത് സ്ഥലം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അത്രയും വൃത്തിയുള്ള സ്ഥലമാണ്. ഇതാണ് ട്രാൻസ്പോർട്ടിൻ്റെ ആർട്സ് ആൻഡ് സ്പോർട്സ് കൗൺസിൽ ഓഫീസാണ് കേട്ടോ. ട്രാൻസ്പോർട്ടിൻ്റെ എറണാകുളത്തെ ട്രാൻസ്പോർട്ടിൻ്റെ ആർട്സ് ആൻഡ് സ്പോർട്സ് കൗൺസിൽ ഓഫീസാണ്. നോ സ്മോക്കിംഗ് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ആർട്സിൻ്റെയും ഓഫീസ് ഇതാണ്. ആർട്സിൻ്റെ ഓഫീസിൻ്റെ അകം നിങ്ങളെ കാണിക്കാം. ഇതാണ് ആർട്സിൻ്റെ ഓഫീസ്. അതുപോലെ തന്നെ സ്പോർട്സിൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കുളമാണ് കേട്ടോ. കുളത്തിനകത്ത് സാധാരണ രീതിയിൽ ജീവനക്കാരില്ലാത്തതുകൊണ്ട്, ഇവിടെ KSRTC ആളുകളില്ലാത്തതുകൊണ്ട് പട്ടിയാണ് ഇവിടെ കുളിക്കുന്നത്. പട്ടികൾക്കും വേണ്ട ഒരു ജീവിതമൊക്കെ അവരും സന്തോഷിക്കട്ടെ എന്നാണ്. അതായത് KSRTC ആ ഒരു നന്മ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. പട്ടികൾക്ക് വരെ, അതായത് പട്ടികളെന്ന് വിളിക്കുന്നതിന് മോശം, തെരുവ് നായ്ക്കൾക്ക് വരെ ഇവിടെ കുളിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് ട്രാൻസ്പോർട്ടിൻ്റെ ആർട്സ് ആൻഡ് സ്പോർട്സ് കൗൺസിൽ ഓഫീസ്. കാരണം ഇവിടെ സാർമാരില്ല, സാർമാർ ഇവിടെ ഇല്ല, ഓഫീസെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. എന്താ തിരക്കിലാണെന്ന് തോന്നുന്നു. അതിന് പകരം ഇപ്പം ഇവിടെ ഉള്ള ടീമുകളൊക്കെ ഇവരാണ് കേട്ടോ. ഇവരാണിപ്പോൾ കൂടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. കൊച്ചി KSRTC സ്റ്റാൻഡിൻ്റെ ഓഫീസിലെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇവരാണ്. അപ്പം അവർ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് പ്രേക്ഷകർ. അപ്പോൾ എന്തായാലും ഒരുപാട് നന്മയുള്ള കാഴ്ചകളാണ്. KSRTC കൗണ്ടറാണ് കേട്ടോ, ഇവിടുത്തെ ഒരു കൗണ്ടറാണ് നിങ്ങളെ കാണിച്ചു തരാം. ഉണ്ടോ, പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ഉണ്ടോ, എല്ലാ ടീമുകളും വിജയകുമാർ ഉദ്ഘാടനം ചെയ്ത എല്ലാ അടിപൊളി സെറ്റപ്പാണ് അവിടെ. എന്താണ് അവസ്ഥ എന്നറിയോ, അതാണ് കൊച്ചി KSRTC സ്റ്റാൻഡ്. ഇതെന്നാണെന്നറിയത്തില്ല, ഇതെന്നാ ബീവറേജ് ആണ് അവിടെ. ബീവറേജ് തുടങ്ങാനും പറ്റിയൊരു കൗണ്ടറാണ്. ഉണ്ടോ, അടിപൊളി സെറ്റപ്പാണ്. ഇതെന്നാ KSRTC എംപ്ലോയീസ് കോപ്പറേറ്റീവ് രാമചന്ദ്രൻ. കല്ലുകൾ ഇഷ്ടം പോലെ ഇട്ടിട്ടിട്ട് പോകുന്നുണ്ട്. ഒരു ഗോപ്പ് നടക്കുന്നില്ലെന്നാണ് അതിൻ്റെ പ്രത്യേകത.
ആളുകളുടെ പ്രശ്നം തന്നെയാണ്. കാരണം കെ എസ് ആർ ടി സി ഇവിടെ എന്തെല്ലാം സൗകര്യങ്ങളാണ്, കാരണം ജനങ്ങളുടെ സ്ഥാപനമല്ലേ കെ എസ് ആർ ടി സി. ഇവിടെ ചൂല് വെച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സി. ജനങ്ങൾ തൂത്ത് വൃത്തിയാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ജനങ്ങളുടെ കയ്യിലെ പ്രശ്നമാണ് ഇവിടെയുള്ള കാര്യങ്ങൾ ചെയ്യാത്തത് എന്നുള്ള കാര്യം. ചൂല് വെച്ചിട്ടുണ്ട്, കണ്ടോ, ജാക്ക് ഡാനിയലിൻ്റെ കുപ്പിയുണ്ട്, എല്ലാവിധ സംവിധാനങ്ങൾ. കാരണം ഇതൊരു ബാറും കേൾക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നല്ല കൗണ്ടറുകൾ, വൃത്തിയുള്ള കൗണ്ടറുകൾ, കണ്ടോ. ഒരു ചെറിയ മഴ പെയ്താൽ മുട്ടൊപ്പം വെള്ളമായിരിക്കും അകത്ത്. കച്ചവടക്കാരൊക്കെ ഒഴിഞ്ഞു പോയി. രാജാവ് പറഞ്ഞാലേ മന്ത്രി വല്ലതും ചെയ്യുള്ളൂ. അതെ അതെ, രാജാവ് പറയില്ല. രാജാവ് പിണറായി വിജയൻ പറഞ്ഞാലേ ഇയാൾക്ക് വല്ലതും ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സി വളർത്തുമൃഗങ്ങളെ, അതായത് കൊതുകുകൾ പോലെയുള്ള പാമ്പുകൾ എങ്ങനെയുള്ളതിനെ വളർത്തുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സ്ഥലം പ്രിയപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അത് കെ എസ് ആർ ടി സിയുടെ ഈ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ കൊതുക്, പാറ്റ, പല്ലി, പാമ്പ് ഇത്യാദി സാധനങ്ങളൊക്കെ വളർത്തുന്നതിന് വേണ്ടി കെ എസ് ആർ ടി സി പ്രത്യേകം കണ്ടുവച്ചിട്ടുള്ള ഒരു സ്ഥലമാണിത്. കാരണം ഈ സ്ഥലത്തൊക്കെ നിങ്ങൾ പറഞ്ഞു കെ എസ് ആർ ടി സി തൊട്ട് ബാക്കിലാണ് കേട്ടോ, അത്ര വൃത്തിയുള്ള ഒരു സ്ഥലം അല്ലേ. ഇവിടെ പെർഫ്യൂം കമ്പനി ഇവിടുന്നാണ് ശരിക്കും കെ എസ് ആർ ടി സി പെർഫ്യൂം ഉൽപ്പാദിപ്പിക്കുക. കെ എസ് ആർ ടി സിയുടെ പുതിയൊരു സംരംഭമാണ് പെർഫ്യൂം ഉൽപ്പാദനം. ഇവിടുന്നാണ് ഇവർ പെർഫ്യൂം ഉണ്ടാക്കുന്നത്. അത്രയും വൃത്തിയുള്ള സ്ഥലമാണ് കെ എസ് ആർ ടി സി ബാക്ക് വശം എന്ന് പറഞ്ഞാൽ. അത്രയും നല്ല രസമുള്ള സ്ഥലം. ഇവിടെ നല്ല കടങ്ങാരും വിട്ടിട്ട് പോകണം, എന്താ കാര്യം. ഇവിടെ നല്ല മണമുണ്ടല്ലേ. ഇതെന്നാ വെള്ളം കേട്ടോ വരുന്നത്, ഈ വെള്ളം ഇവിടുത്തെ വെള്ളമോ, അവിടെ കുളിക്കുന്ന ബാത്റൂമിൽ നിന്ന് വരുന്ന വെള്ളം അല്ലേ. ഈ വരുന്ന എല്ലാം ഈ ബാത്റൂമിലെ ടോയ്ലറ്റിലെ വെള്ളം കേട്ടോ. ഇത് ചവിട്ടിയാണ് ജനങ്ങൾ നടക്കുന്നത്. പൊട്ടി ഒഴുകും, പിന്നെ കോരി അവന്മാരെ ഇങ്ങോട്ടാണ് തട്ടണത്. മറത്തിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റൂല, കട തുറന്നിട്ടാലും. ഈ ജനങ്ങൾ എങ്ങനെ സഹിക്കും ചേച്ചി? ജനങ്ങൾ സഹിച്ചു പോണു, അത്ര തന്നെ. ജീവിക്കാൻ സമ്മതിക്കൂല, എന്താ അവസ്ഥ ചേച്ചി? ആവശ്യമില്ല, ഇവിടെ തന്നെ എല്ലാവരും തൂറും പെടുക്കുമൊക്കെ ഇവിടെ തന്നെ ചെയ്യാം. അത്രയും നല്ല വൃത്തിയായിട്ടാണ്. കാരണം ഇവർക്ക് കട എന്ന് പറഞ്ഞ ഇവിടെ മിക്ക കടക്കാരും ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ തീട്ടത്തിനകത്ത് ഭക്ഷണം കൊടുക്കേണ്ട അവസ്ഥയാണ് ഇവിടുത്തെ പാവപ്പെട്ട കച്ചവടക്കാർക്ക്. അതുകൊണ്ട് മിക്കവരും നിർത്തിക്കൊണ്ടിരിക്കുക. കാരണം അത്രയും കാര്യമായിട്ട് ഇവർക്ക് ജീവിക്കണ്ടേ, അത്രയുമുള്ള ഒരവസ്ഥയാണ്. കാരണം കെ എസ് ആർ ടി സി ജനങ്ങൾക്കും ഇവിടുത്തെ കച്ചവടക്കാർക്കും ചെയ്തു കൊടുത്തിരിക്കുന്ന അത്രയും നല്ല നന്മകളാണ് കേട്ടോ. അതായത് അകത്ത് തെരുവ് പട്ടികളെ അവർ അനാഥമാക്കുന്നില്ല, തെരുവ് പട്ടികൾക്ക് വേണ്ടി അകത്ത് കിടക്കാൻ വേണ്ടി സ്ഥലം വെച്ചിരിക്കുന്നു. അതുപോലെ കുളിക്കാനായിട്ട് കുളമുണ്ട് അകത്ത്. കാരണം മന്ത്രിമാരും മന്ത്രി പൊങ്കവന്മാരും പിണറായി സർക്കാരിൻ്റെ മന്ത്രിമാരൊക്കെ ഇവിടെ വരുമ്പം കുളിക്കുവാനായിട്ട് നല്ല ഒന്നാം തരം സ്വിമ്മിംഗ് പൂളാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. എൻ്റെ പൊന്ന് ഗണേഷ് കുമാർ എന്നാണെന്ന് പറയുന്നുണ്ടോ? കെ എസ് ആർ ടി സി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് കുറേ ഉണ്ടാക്കലായി. പല അവന്മാരും വന്നിട്ട് ഇവിടെ കല്ലിട്ട് കോലിട്ട് ഇളക്കിയിട്ട് പോകുന്നതല്ലാതെ ഇവിടെ ഒരു കാര്യം നടക്കുന്നില്ല. ഇന്ന് നന്നാവും നാളെ നന്നാവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വരുന്നവന്മാരെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ ഉണ്ടാക്കലും നടക്കുന്നില്ല. ഇവിടെ അനുഭവിക്കുന്നത് സാധാരണക്കാരായ പാവങ്ങളാണ്, സാധാരണക്കാരായ കച്ചവടക്കാരാണ്. കൊതുകും പാമ്പും മൂലം ഇവിടെ ടൂറിസ്റ്റുകൾ ഏറ്റവും വരുന്നൊരു സ്റ്റാൻഡാണ് ഈ കൊച്ചി കെ എസ് ആർ ടി സ്റ്റാൻഡ്. ഇവിടെ ഇപ്പോൾ ആരും വരാതായി. ഇവിടുത്തെ കടക്കാർ പൊയ്ക്കൊണ്ടിരിക്കുന്നു, കക്കൂസിലെ വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അടുത്ത് കച്ചവടം നടത്തേണ്ട അവസ്ഥ, ഇവരുടെ ഇവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം ഇവിടെ വരുന്നവർക്ക് നല്ല വെള്ളം കുടിക്കാൻ പറ്റും. ഈ പാവങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തെ. എല്ലാം നടക്കോ ഇവിടെ? മട വെച്ചോ, മട വെക്കണോ അല്ലേ? എന്നേരം എത്ര ആണ് മട വെക്കുന്നത് നിങ്ങൾ? കക്കൂസ് കുടിക്ക് എത്ര ആണ് മടം വെക്കും? കെ എസ് ആർ ടി സി എന്ന് പറയുന്ന നല്ലൊരു സ്ഥാപനം കൊച്ചിക്ക് സമ്മാനിച്ച കെ എസ് ആർ ടി സി, എന്റെ പൊന്നടാവേ, എന്തൊരവസ്ഥയാണ്. ഗുണ്ടകളാണ് ഇതിർത്തേക്കണം. അവരോട് പറഞ്ഞ അവർ കൊട്ടേഷൻ ആൾക്കാരോട് എന്നിട്ട് ഇങ്ങനെ ഒഴുക്കി വിടല. പ്രിയപ്പെട്ട ഗണേഷ് കുമാർ, നിങ്ങളിത് കാണുന്നുണ്ടെന്ന് അറിയില്ല, അങ്ങയുടെയും കെ എസ് ആർ ടി സിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ഒരു പുതിയ കാൽവയ്പ് തീർച്ചയായിട്ടും പ്രേക്ഷകരെല്ലാം അംഗീകരിക്കണം. കാരണം കൊച്ചി കെ എസ് ആർ ടി സ്റ്റാൻഡിൽ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു നല്ല കാര്യം, ഇത്രയും പ്രേക്ഷകർ അറിയാതെ പോയ ഒരു നല്ല കാര്യം, നിങ്ങളെല്ലാവരും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കൊച്ചി കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെത്തണം. ഇവിടുത്തെയുള്ള നല്ല നല്ല കാഴ്ചകൾ, അതായത് ടൂറിസത്തിന് ഏറ്റവും വലിയ കൂടുതൽ പ്രയോജനം ചെയ്യുന്ന ഒരു സ്ഥലമാണ് കൊച്ചി കെ എസ് ആർ ടി സ്റ്റാൻഡ് എന്ന് പറയുന്ന സ്ഥലം. അത്രയും മനോഹരമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്, അത്രയും ക്രിയേറ്റിവിറ്റി. കാരണം ഇനിയും ഗണേഷ് കുമാറിനെ പോലെയുള്ള മന്ത്രിമാരും ഒന്ന് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഈ ഒരു കാര്യത്തിൽ ഉണ്ടാവുമെന്ന് കരുതി. ഇതുപോലെ ഇനിയും വൃത്തിയാക്കി പ്രേക്ഷകർക്ക് ഒരുപാട് നന്മയുള്ള കാര്യങ്ങൾ പ്രിയപ്പെട്ട ഗണേഷ് ഏട്ടൻ, ഗണേഷ് കുമാർ ചെയ്തു കൊടുക്കുമെന്ന് കരുതുന്നു. എന്തായാലും കൊച്ചി കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെ കാഴ്ചകളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും നന്മയുള്ള കാഴ്ചകളും ഗവൺമെൻറ് ഭാഗത്തുള്ള ഇങ്ങനെയുള്ള സപ്പോർട്ടുകൾ, ജനങ്ങൾക്ക് വേണ്ടിയുള്ള സപ്പോർട്ടുകൾ പ്രേക്ഷകർക്ക് വേണ്ടി കാണിച്ചു തരുന്നതാണ്. നന്ദി, സ്നേഹം. ടു ടി വിക്ക് വേണ്ടി നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാരൻ. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.